അതിലപ്പുറത്ത് മറ്റൊന്നും ഇല്ല എന്നതാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സുഹൃത്തിൻ്റെ മൊബൈൽ പരിശോധിച്ചോ? നവീൻ ബാബുവിൻ്റെ മൊബൈൽ പരിശോധിച്ചോ? എന്താണ് അവിടെ നടന്ന സംഗതികൾ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത്. മറ്റെന്തോ കാര്യം ദിവ്യ സംസാരിക്കുന്നതിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമസ്കാരം. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച്, സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അതിന്റെ ഇരയായിട്ടുള്ള KK Rama MLA സാക്ഷ്യപ്പെടുത്തുന്നത് ഈ നവീൻ ബാബു എന്ന ഈ കറകളഞ്ഞ ഉദ്യോഗസ്ഥന്റെ മരണം അത് ആത്മഹത്യയല്ല, ഒരു കൊലപാതകമാവാനാണ് സാധ്യത എന്ന്. അതിന് വളരെ വ്യക്തമായി അവർ ചില കാര്യങ്ങൾ നിരത്തുന്നുണ്ട്. നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണെന്നും ഒരു കൈക്കൂലിക്കാരനാണെന്നും അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടിയിട്ടാണ് പി പി ദിവ്യ ആ യാത്രയപ്പ് വേദിയിലേക്ക് കടന്നു ചെന്നതെന്നും പറഞ്ഞുകൊണ്ട് സി പി എം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ വളരെ ഗൂഢാലോചനയാണ്. കാരണം എന്തിനാണ് അത്തരമൊരു ചടങ്ങിലേക്ക് സംസാരിക്കാൻ പോകുന്നത്? ആ ചടങ്ങ് ഒന്ന് പി പി ദിവ്യക്ക് പ്രവേശനമുള്ള ക്ഷണിക്കപ്പെട്ട വേദിയല്ല, അതൊരു കേവലം ഒരു സ്വകാര്യ ചടങ്ങാണ്. ആ സ്വകാര്യ ചടങ്ങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നവീൻ ബാബു എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ യാത്രയയക്കുന്ന ചടങ്ങാണ്. ആ യാത്രയക്കുന്ന ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഇകഴ്ത്തി മോശമായി അദ്ദേഹത്തെ ആക്ഷേപിച്ച് അപമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടുപോവുകയും ആ വീഡിയോ എടുത്ത് എവിടെയൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെ മുഴുവൻ അയച്ചു കൊടുത്ത് മീഡിയകൾക്കെല്ലാം അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ അങ്ങേയറ്റം വഷളാക്കി അത് ആ യാത്രയപ്പ് ചടങ്ങിൽ ചെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിനായിരുന്നു. കോടതിയിൽ അങ്ങനെയാണല്ലോ പറയുന്നത്, ഉപദേശിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉപദേശിക്കുന്ന രീതിയാണോ ഇത്? ഇങ്ങനെയുള്ള ഒരു ഉപദേശം എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അത്തരമൊരു വേദിയിലാണോ ഉപദേശത്തിന് ചെല്ലേണ്ടത്? പെട്രോൾ പമ്പിന്റെ NOC കൊടുക്കാത്തൊരു അമർഷം പ്രകടിപ്പിക്കാൻ, അതല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാൻ ഇനി മറ്റെവിടെയും ചെന്ന് പത്തനംതിട്ടയിലൊന്നും ചെന്ന് അതുപോലെ ആകരുത് എന്ന് ഉപദേശിക്കാൻ വേണ്ടി ചെന്നതാണ് അത്ര. അതും NOC കിട്ടിയതിന് ശേഷമാണ് ചെല്ലുന്നത്. ഇവിടെ NOC കൊടുക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ സ്ഥലം പരിശോധിക്കാൻ വേണ്ടി അത്തരമൊരു ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ ആ വിധത്തിൽ നിർദ്ദേശിക്കാൻ ADM നിർദ്ദേശിക്കാൻ PP ദിവ്യ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? അവർ ഈ പറയുന്ന ADM മേലുദ്യോഗസ്ഥനാണോ? ഒരിക്കലും അത്തരത്തിലൊരു ശുപാർശ ചെയ്യാനുള്ള ഒരു അനുമതിയില്ല, പ്രോട്ടോകോൾ പ്രകാരം അത് പറ്റുകയുമില്ല. ആ നിലയ്ക്ക് ഞാൻ അങ്ങനെ വിളിച്ച് ഉപദേശിച്ചു അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ ഈ PP ദിവ്യ എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ വിളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് എവിടെയൊക്കെയോ ചില അഴിമതി കഥകളുണ്ട്. വെറും ഒരു പെട്രോൾ പമ്പിന്റെ കഥ മാത്രമല്ല ഇത്, അതിന്റെ പിന്നാമ്പുറത്ത് മറ്റെന്തൊക്കെയോ കഥകളുണ്ട്. അത് ഒരുപക്ഷെ PP ദിവ്യക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് നവീൻ ബാബുവിനും മാത്രം അറിയാവുന്നതായിരിക്കാം. ഒരുപക്ഷെ നവീൻ ബാബുവിന് അതൊക്കെ അറിയാവുന്നത് കൊണ്ട് കണ്ണൂരിൽ നിന്ന് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ പുറത്തു വരുമോ എന്ന് പേടിച്ചിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ കൊന്നതായിക്കൂടെ. ഇവിടെ KK Rama പറയുന്നത് വാതിൽ തുറന്നിട്ട് ഒരു കാരണവശാലും ഒരാൾ ആത്മഹത്യ ചെയ്യില്ല എന്നതിനെയാണ് മലയാള സമൂഹം ഒന്നായിട്ട് പറയുന്നതും. അങ്ങനെ വാതിൽ തുറന്നിട്ട് എങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യാം? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NOC കിട്ടിയതിന് ശേഷമാണ് ഉപദേശിക്കാൻ വേണ്ടി PP ദിവ്യ ആ വേദിയിലേക്ക് കടന്നു വന്നത് എന്നാണ്. തിരഞ്ഞെടുത്ത വേദിയായിപ്പോയി മോശം, അതല്ല മറ്റേതെങ്കിലും ഔദ്യോഗിക ചടങ്ങുകളോ അതല്ലെങ്കിൽ മീറ്റിങ്ങുകളോ ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതൊരു അനുമോദന വേദിയാണ്, ഒരു യാത്രയപ്പ് വേദിയാണ്. അവിടെ കയറി വന്ന് ഉപദേശിക്കാത്രേ, വിളിക്കാതെ വലിഞ്ഞു കയറി വന്ന് ഉപദേശിക്കാത്രേ. ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ എവിടെയെങ്കിലും എത്തുമെന്ന് തോന്നുന്നില്ല. കേരള പോലീസ് കേസ് അന്വേഷിച്ചിട്ട് ആരുമില്ല. കാരണം CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ CI റാങ്കിലുള്ള ഒരാളാണ്. ആ വ്യക്തി, ആ ഒരു പോലീസുകാരൻ എങ്ങനെയാണ് കളക്ടറോട് പോയി കണ്ട് മൊഴിയെടുക്കണം, ചെന്ന് സല്യൂട്ട് അടിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും? അതുകൊണ്ട് തന്നെ ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ പറ്റില്ല. കേരള പോലീസിന് പുറത്ത് മറ്റൊരു ഏജൻസി, ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാവുള്ളൂ. ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്നത് അദ്ദേഹം ഒരു കോവിലിന്റെ മുന്നിൽ ഇറക്കി വിട്ടു എന്നാണ്. കോവിലിന്റെ മുന്നിൽ ഇറക്കി വിട്ടു, അവിടെ ഒരു സുഹൃത്തിനെ കണ്ടു എന്നും സുഹൃത്തിനോട് സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. ഇവിടെ നവീൻ ബാബുവിന്റെ ഫോൺ പരിശോധിച്ചിട്ടുണ്ടോ? ആരാണ് സുഹൃത്ത്? ആ സുഹൃത്തിനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ടുണ്ടോ? ഈ ഷംസുദ്ദീന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു സുഹൃത്തും നവീൻ ബാബുവും തമ്മിലുള്ള ആ സമയത്തുള്ള ഒരു കൂടിക്കാഴ്ചയുടെ ഒരു കാരണം? ഒരുപാട് ദുരൂഹതകളുണ്ട്. അവിടെ നിന്ന് എങ്ങനെ അദ്ദേഹം ഈ ക്വാർട്ടേഴ്സിലെത്തി? ക്വാർട്ടേഴ്സിന്റെ ചാവി നേരത്തെ തന്നെ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാകും. യാത്ര പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും ചാവി കൂടെ കരുതില്ല. ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സുഹൃത്തിനെ കാണാനും ഈ ബാഗും പെട്ടിയും എല്ലാം മടക്കിക്കൊണ്ട് പോരേണ്ട ഒരു ആവശ്യവുമില്ല. ബാഗും എല്ലാം അവിടെ വെച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നാൽ മതി, നാളെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ യാത്ര തിരിച്ച ഒരാൾ
തിരികെ പോയി ആത്മഹത്യ ചെയ്യുക, അതും വാതിൽ തുറന്നിട്ട് ആത്മഹത്യ ചെയ്യുക എന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല എന്ന് കെ കെ രമ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകത്തിന്റെ ഒരു ലക്ഷണമാണ് അവിടെ കാണുന്നത്. ഒരു ഗൂഢാലോചന എന്തായാലും ഉണ്ട്. അത് ആ യാത്രയപ്പോ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ തന്നെ ആ ഗൂഢാലോചനയുണ്ട്. മുൻകൂട്ടി തീരുമാനിച്ച് എല്ലാവരും ഉറപ്പിച്ച് എന്ത് അവിടെ സംസാരിക്കണം, അതെങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ക്ഷണിക്കാത്ത വേദിയിൽ ആ സ്വകാര്യ ചടങ്ങിലേക്ക്, ആ അനുമോദന ചടങ്ങിലേക്ക്, ആ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ കടന്നു വരുന്നത്. ഒരു ക്യാമറമാനെയും തൂക്കിയാണ് വരുന്നത്. ആ ക്യാമറമാനെയും തൂക്കി അവിടെ വന്ന് അളന്നു മുറിച്ച കുറച്ച് ആക്ഷേപ വാക്യങ്ങൾ മാത്രം പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്ത് ബന്ധപ്പെട്ട എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഇദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്നും ഏതൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ ഒരു മോശക്കാരനാണ് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിലുള്ള എല്ലാ ഓഫീസിലേക്കും പോയി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഈ വീഡിയോ അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ മാനം കെടുത്തിയാൽ ഒരുപക്ഷെ മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നവീൻ ബാബു പിന്നെന്ത് ചെയ്യണം? അതുകൊണ്ട് രണ്ട് രീതിയിൽ ചിന്തിക്കണം. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം, നവീൻ ബാബുവിന് അറിയാം. പി പി ദിവ്യയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ബിനാമി ഇടപാടുകളോ മറ്റെന്തെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. അത് പുറത്തു വരുമെന്ന് പേടിച്ച് വക വരുത്തിയതാകാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്തതുമാകാം. രണ്ടായാലും അതിന്റെ മൂല കാരണം ആ പി പി ദിവ്യ തന്നെയാണ്, പ്രധാനി പി പി ദിവ്യ തന്നെയാണ്. പക്ഷെ അവർ ഒറ്റയ്ക്കല്ല, മറ്റാരൊക്കെയോ ഉണ്ട് എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട്. അതാണ് നിലവിലെ സാഹചര്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത് വളരെ സൂക്ഷിച്ചു വേണം മറ്റുള്ളവരെ എങ്ങനെയാണ് സ്വാധീനിക്കുക, അവരെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് അറിഞ്ഞിട്ട് വേണം അവരോട് സംസാരിക്കാൻ. നമ്മുടെ ഭാഗം വിജയിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ, അവർക്കെതിരെ പ്രതിരോധിക്കുമ്പോൾ, അവർക്ക് ഒരുപക്ഷെ അത് താങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് ഒരു ജീവനാണ്. നമുക്ക് ഒരാളുടെയും ജീവനും ജീവിതവും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വാക്കും ഓരോ നോക്കും ഓരോ പ്രവൃത്തിയും അത് കണ്ടുവേണം എന്നതാണ് മനുഷ്യത്വപരമായ നിലപാട്. അത് പക്ഷേ ജനകീയരായിട്ടുള്ള ജനനേതാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ആ ബോധവും ആ ചിന്തയും വേണ്ടത്. പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. പി പി ദിവ്യ എന്ന ആ ജനകീയ നേതാവിന് മറ്റാർക്കും ഓർമ്മയില്ലെങ്കിലും അത് ഓർമ്മ ഉണ്ടാകണമായിരുന്നു. പക്ഷെ അവരാണ് ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം കൊടുത്തത്. ഇവിടെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരിക്കലും ഏതെങ്കിലും ഒരു ആത്മഹത്യ കൊണ്ട് എന്തെങ്കിലും പരിഹരിച്ചതായിട്ട് ഉറപ്പുമില്ല. ആത്മഹത്യ ആ ഒരു നിമിഷത്തെ ആ ഒരു തോന്നൽ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് യാതൊരു വിധത്തിലുള്ള കേസുകളും ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. നമ്മുടെ ജീവൻ ആ സമയത്ത് നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു. നമുക്ക് ഇവിടെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് സാധാരണഗതിയിൽ മരിക്കാനുള്ള ഒരു അവസരം എന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്നതല്ലാതെ മറ്റൊരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിന്ത ഒരിക്കലും ആർക്കും ഉണ്ടാകരുതിനി. അഥവാ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിന്ത ഉണ്ടായാൽ, ആത്മഹത്യ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായാൽ മറ്റുള്ളവരുടെ സഹായം തേടാനും മറ്റുള്ളവരോട് പറയാനും ഒരിക്കലും മടിക്കരുത്. കാരണം ഇവിടെ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമുക്ക് ആസ്വദിച്ച് തന്നെ അനുഭവിച്ചു തന്നെ തീരണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു തോന്നൽ തോന്നാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലാതെ അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് തന്നെ രംഗത്ത് വന്നേനെ ഒന്നോ രണ്ടോ ദിവസം വൈകുമായിരിക്കും. പക്ഷെ എന്നാലും മറച്ചു വെക്കുന്ന ഏത് അസത്യവും പിന്നീട് പുറത്തു വരികയും നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ അല്ലെങ്കിൽ നമ്മളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മേൽ ഒരു വിജയം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിനോട് ആരും യോജിക്കുന്നില്ല. സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതാണ്. കാരണം നമുക്ക് മറ്റാരും സഹായിക്കാനില്ല. ഇവിടെ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് നീതി സംവിധാനങ്ങളോ മറ്റോ നമ്മളെ സഹായിക്കുമെന്ന് കരുതേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മളെ നോക്കാൻ പറ്റൂ. നമ്മുടെ ജീവൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. ഇതിനകത്ത് പറയുന്നത് നവീൻ ബാബു എന്നെതിരെ സംസാരിച്ചത് ദുരുദ്ദേശപരമായിട്ടല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നവീൻ ബാബു അഴിമതി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അഴിമതിക്കെതിരെ സംസാരിച്ചതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത്. അതിലപ്പുറത്ത് മറ്റൊന്നും ഇല്ല എന്നതാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിവ്യയുടെ പരാമർശത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം വലിയ തോതിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അത് സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതനായ ക്രിമിനൽ അഭിഭാഷകൻ, ടി പി കേസിലൊക്കെ വാദിച്ച വിശ്വനാണ് അവർക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത്. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. അതിലൊക്കെ ഇതിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, എന്തിനാണ് എ ഡി എം അന്ന് പോകുന്ന സെൻഡ് ഓഫ് കഴിഞ്ഞ് പോയ സമയത്ത് ക്വാർട്ടേഴ്സിന്റെ താക്കോൽ തിരിച്ചു നൽകിയെന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ആ ക്വാർട്ടേഴ്സിലേക്ക് കടന്നത്? ഈ ഷംസുദ്ദീൻ, ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്ന മൊഴി, ആ മൊഴി അദ്ദേഹത്തെ ഒരു കോവിലിന്റെ മുന്നിൽ, മാരിയമ്മൻ കോവിലിന്റെ മുന്നിൽ
ഇറക്കി വിട്ടു എന്നതാണ്. അവിടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു എന്ന് പറയുന്നു. ഏതാണ് ആ സുഹൃത്ത്? ആ സുഹൃത്തിന്റെ മൊബൈൽ പരിശോധിച്ചോ? നവീൻ ബാബുവിന്റെ മൊബൈൽ പരിശോധിച്ചോ? എന്താണ് അവിടെ നടന്ന സംഗതികൾ? ഇതൊക്കെ ദുരൂഹമായിട്ട് നിൽക്കുകയാണ്. ട്രെയിനിലേക്ക് ഇദ്ദേഹം വീണ്ടും തിരിച്ചുപോയിട്ടുണ്ടോ? അദ്ദേഹം എന്തുകൊണ്ട് വാതിൽ തുറന്നിട്ടു? ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ വാതിൽ തുറന്നിട്ട് എങ്ങനെയാണ് ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത്. അതിനകത്ത് ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ ഗൂഢാലോചന ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ദിവ്യ കലക്ടർ ചേംബറിൽ വന്നിട്ട് ഇവരുടെ സെൻഡ് ഓഫ് ഒരു സ്വകാര്യ ചടങ്ങ് നടക്കുന്നിടത്ത് വന്ന് യാത്രയപ്പ് നടക്കുന്നിടത്ത് വന്ന് സംസാരിക്കുമ്പോൾ, ആ സംസാരിച്ചതിൽ ഒരു പെട്രോൾ പമ്പിന്റെ NOC കിട്ടാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസാരമായിട്ട് അതിനെ കാണാനേ സാധിക്കില്ല. ഒരു NOC കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി സംസാരിക്കേണ്ട യാതൊരാവശ്യവുമില്ല. അതും NOC കിട്ടിയതിന് ശേഷമാണ് ദിവ്യ അവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട്, മറ്റെന്തോ കാര്യം ദിവ്യ സംസാരിക്കുന്നതിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റേതോ കാര്യം അവർക്ക് സാധിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഈ നവീൻ ബാബുവിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് അത് ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇതൊരു കാരണമാക്കിയെടുത്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കാൻ വേണ്ടി അവർ തയ്യാറായത്. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. വലിയ ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ ഇത് തെളിയാൻ വേണ്ടി പോകുന്നില്ല. നിലവിലുള്ള സംവിധാനത്തിന് ഇതിന് മതിയാവില്ല. പുറത്തൊരു ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാൻ തയ്യാറാകണം. അതിന് കുടുംബം ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ കുടുംബത്തിനോട് സംസാരിച്ചത് അത് തന്നെയാണ്. കുടുംബം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കുടുംബം ഇപ്പോൾ പോലീസിനെ വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇതിന് ഒരു തുമ്പും എത്താൻ വേണ്ടി കഴിയില്ല. അതിനുദാഹരണമാണ് ഒരു CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് ഇപ്പോൾ അന്വേഷിപ്പിക്കുന്നത്. കലക്ടർക്ക് ഇതിനകത്തുള്ള റോൾ എന്താണ്? എങ്ങനെയാണ് കലക്ടറോട് അന്വേഷിക്കാൻ ഒരു CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് സാധിക്കുക? ഒരു സാർ എന്ന് വിളിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് മൊഴിയെടുക്കാൻ എങ്ങനെ കഴിയുന്നു? അവിടെ സത്യാവസ്ഥ എങ്ങനെ കൊണ്ടുവരും? അന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കലക്ടറുടെ മുഖത്തുണ്ടായിരുന്ന ചിരി, ഗൂഢമായ ചിരി അദ്ദേഹത്തിന് മുഖത്തുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഇതിനകത്ത് വളരെ ആലോചന നടത്തി ആസൂത്രിതമായിട്ട് വന്നിട്ടാണ് അന്ന് അവിടെ സംസാരിച്ചത്. അതിൽ വന്ന് പറഞ്ഞ വാചകങ്ങൾ പോലും വളരെ കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ച ഒരു സംസാരമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു ചാനലിനെ കൂടി കൂട്ടിക്കൊണ്ട് അവിടെ വന്നു. അത് പരിപാടി കഴിഞ്ഞ് ഉടനെ എല്ലാ കലക്ടറേറ്റിലേക്കും അയച്ചു കൊടുക്കുകയാണ്. എല്ലായിടത്തേക്കും അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു, ഇത് ദിവ്യ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇയാളൊരു അഴിമതിക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമാണ്. അത് ഇവർക്ക് ഉദ്ദേശിച്ച മറ്റ് ചില കാര്യങ്ങൾ നടക്കാതെ പോയതിന്റെ വിദ്വേഷമാണ്, അതിന്റെ പകയാണ് അന്ന് അവിടെ നടത്തിയത്. അതുകൊണ്ടാണ് അതിലെ മറ്റൊരു പൊരുത്തക്കേട് നിങ്ങൾ കാണേണ്ടത്. 2 മാസം മുന്നേ ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയതാണ്. പക്ഷേ അവിടുത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആവശ്യപ്പെട്ടു, താങ്കൾ ഇവിടെ തന്നെ തുടരണം, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി സേവനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിർത്തുന്നു. അങ്ങനെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് എന്ന് ജില്ലാ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഒരാൾ, അയാൾക്കെതിരെയാണ് അതേ ജില്ലാ കമ്മിറ്റി മെമ്പർ, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അത് തന്നെ ദുരൂഹമാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായ പ്ലാനിംഗ് ആണ്, വലിയ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇത് കണ്ണൂരിൽ നടക്കുന്ന ഒട്ടേറെ മരണങ്ങളുടെ ഒരു തുടർച്ചയാണ്. ദുരൂഹമാണ്, ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്ന എല്ലാ തെളിവുകളിലേക്കും ഇതാണ് എത്തുന്നത്. അതുകൊണ്ട് ഇത് അന്വേഷിച്ച് കണ്ടെത്തണം. അതിന് കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസിക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. അതിന് തയ്യാറാകണം.